ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസീസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മഫിൻസ് ആണ്. അതിന് വേണ്ടിയിട്ട് ഇതിന് വേണ്ട എല്ലാ സാധനങ്ങളും എടുത്തു വച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾക്ക് മഫിൻ ഈ കപ്പിലേക്ക് ഇതുപോലുള്ള മഫിൻ കപ്പുകൾ ഞാനിങ്ങനെ ഓരോന്നിനകത്തേക്ക് എടുത്തു വെക്കുവാണ്. എന്നിട്ട് അതിനെ ഒന്ന് ഗ്രീസ് ചെയ്തും കൂടെ വയ്ക്കാം. അതാണ് ആദ്യം ചെയ്ത് വെക്കേണ്ടത്. ഇങ്ങനെ ഓരോന്നിലേക്ക് എടുത്തു വെക്കാം. ഒരു ട്രേയിൽ തന്നെ മഫിൻ കപ്പുകളുള്ളതുകൊണ്ട് അങ്ങനെയുള്ളത് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തു വെക്കാം. ഇതിപ്പോൾ ഞാൻ ഓരോന്നായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്തു വച്ചിട്ട് എല്ലാം കൂടെ ട്രേയിൽ അടുക്കി വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ എല്ലാ കപ്പിലും ഇങ്ങനെ മഫിൻ കപ്പുകൾ എടുത്തു വച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് വെക്കുവായതുകൊണ്ട് ഈ ഒരു കപ്പ് മതി. അല്ലെങ്കിൽ നമ്മൾ ഈ കപ്പിനകത്ത് മാത്രമായിട്ട് എടുക്കുന്നെങ്കിൽ ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ മൂന്നോ നാലോ കപ്പുകൾ ഇങ്ങനെ അടുക്കി അടുക്കി ഒന്നിച്ച് ഒരു കനം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മൂന്നോ നാലോ കപ്പുകൾ ഒന്നിച്ച് വെച്ചിട്ട് ആദ്യത്തേനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് ഒരൊറ്റ കപ്പ് വീതം എടുത്തു വെച്ചാൽ മതി. കപ്പുകളെല്ലാം തയ്യാറാക്കി ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ബട്ടറിൽ നിന്ന് തന്നെയാണ് ഞാനിതെടുക്കുന്നത്. കുറേശ്ശെ ഇങ്ങനൊന്ന് ഓയിലൊന്ന് തേച്ചും കൂടെ കൊടുത്തു വെക്കാം. ഇപ്പോൾ എല്ലാ മഫിൻ കപ്സിലും ഞാനിങ്ങനെ ഓയിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള മഫിൻ കപ്സ് മേടിക്കാൻ കിട്ടും, അതാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾക്ക് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾക്കതൊരു ട്രെയിലേക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഈ സാധനങ്ങളെല്ലാം കൂടെ ഒന്ന് ചേർക്കാം. ഇനി ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അരക്കപ്പ് അൺസോൾട്ടഡ് ബട്ടർ എടുത്തിട്ട് ഒന്ന് മെൽറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ തണുത്തിരിക്കുവാണ്. പിന്നെ വേണ്ടത് രണ്ട് മുട്ട വേണം. പിന്നെ ഒരു കപ്പ് ബട്ടർ മിൽക്ക് വേണം. അതെടുത്ത് വെച്ചിട്ടുണ്ട്. അത് പുളിയൊന്നും അധികമായി പോകരുത്. ഒരു രണ്ട് ടീസ്പൂൺ വാനില എസൻസ് ഉണ്ട്. പിന്നെ വേണ്ടത് ഒന്നേ മുക്കാൽ കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ, അത് മൈദ തന്നെയാണ്. അത്രയും തന്നെ ഒന്നേ മുക്കാൽ കപ്പ് ലൈറ്റ് ബ്രൗൺ ഷുഗർ, അതാണ് ഇതിനകത്ത് ഷുഗറായിട്ട് ഇടുന്നത്. പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പിടണം. പിന്നെ ഒരു കപ്പ് നമ്മുടെ ചിപ്സ്, ചോക്ലേറ്റ് ചിപ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ്. കൊക്കോ പൗഡർ ഉണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾക്ക് ഇതിനകത്ത് വേണ്ടത്. 50 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് അത് ഫുള്ളായിട്ട് ഇങ്ങനെ എടുത്തു. അത്രയും കൊക്കോ പൗഡറും എടുത്തു വെച്ചിട്ടുണ്ട്. ഈ സാധനങ്ങളെല്ലാം തന്നെ പുതിയതായിരിക്കണം, പഴുകിപ്പോകരുത്. അതേ ഉള്ളൂ ഇതിനകത്ത് അറിയാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. കൊക്കോ പൗഡറും മൈദയും പിന്നെ ബ്രൗൺ ഷുഗർ എടുത്തു വെച്ചിരിക്കുന്നതും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ പുതിയതായിരിക്കണം, ഒത്തിരി പഴുകിയൊന്നും പോകരുത്. നമ്മൾക്കിനി ഒന്ന് ഒരു ബൗളിലേക്കെല്ലാം കൂടെ ഒന്ന് ചേർക്കാം. ആദ്യമായിട്ട് നമ്മൾക്ക് ഒരു വലിയ ബൗൾ എടുത്ത് വെക്കാം. ഈ വലിയ ബൗളിലേക്ക് നമ്മൾക്ക് ഈ മൈദ മുഴുവനായിട്ട് ഇടാം. മൈദ ഇടാം. പിന്നെ ഇതിലേക്ക് ബ്രൗൺ ഷുഗർ എടുത്ത് വച്ചിരിക്കുന്നത് ഇടാം. കൊക്കോ പൗഡർ എടുത്തതിടാം. പിന്നെ ബേക്കിംഗ് പൗഡർ ഇടാം. ബേക്കിംഗ് സോഡ ഇടാം. ഒരു സ്വല്പം ഉപ്പ് അതും കൂടെ ഇടാം. ഇനി ഇതെല്ലാം കൂടെ നമ്മൾക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ചോക്ലേറ്റ് മഫിൻസ് ആണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ ചോക്ലേറ്റും കൂടെ ചേർത്തത്. ചോക്ലേറ്റ് മഫിൻസ് ആയതുകൊണ്ടാണ് നമ്മൾ ബ്രൗൺ ഷുഗറും ചേർത്തത്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് രണ്ട് മുട്ടയും നമ്മൾക്ക് ഉടച്ചൊഴിക്കാം. മുട്ട എപ്പോഴും ഉടച്ചൊഴിക്കുന്നതിന് മുമ്പ് വേറൊരു ബൗളിലെടുത്തിട്ട് ഒന്നിച്ചൊഴിക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുട്ട കേടായെങ്കിൽ നമുക്ക് എല്ലാം നഷ്ടമാകുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ മുട്ട നമ്മൾക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇതിപ്പോൾ നല്ല ലൈറ്റ് കളറിൽ ഷെയ്ഡിലാകിയിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ എസൻസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്നുകൂടെ ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ബട്ടർ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ മെൽറ്റ് ചെയ്തിരിക്കുന്ന ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് അൺസോൾട്ടഡ് ബട്ടറാണ്, മെൽറ്റ് ചെയ്ത് എടുത്തതാണ്. ഇതും കൂടെ ഒന്ന് അരിക്കാം. ഇനി നമ്മൾക്ക് ഈ അടിച്ചു വെച്ചിരിക്കുന്നത് ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്കിങ്ങനെ സ്പാച്ചില കൊണ്ട് ഇളക്കി കൊടുത്താൽ മതി. ഇതിങ്ങനെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു ബാറ്ററിന് ഇത്രയും തിക്നെസ് കാണും, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1 കപ്പ് ചോക്ലേറ്റ് ചിപ്സ് എടുത്തിടാം. ഈ ചോക്ലേറ്റ് ചിപ്സ് കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇത് വേണമെങ്കിൽ, ഇത് ഇങ്ങനെ ചിപ്സ് വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഇടാതിരിക്കുകയും ചെയ്യാം കേട്ടോ. ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ, ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു ഐസ്ക്രീം സ്കൂപ്പർ വെച്ച് നമ്മൾക്കിത് ഓരോ കപ്പിലേക്കും കൂടെ ഇതിങ്ങനെ ചേർത്ത് കൊടുക്കാം. ഓരോ സ്കൂപ്പും ഇത് ഇടാം. ഇപ്പോൾ നമ്മൾക്ക് ഈ 1 ട്രേയിൽ കൊള്ളുന്ന അത്രയും മഫിൻ ഞാൻ നിറച്ചിട്ടുണ്ട്. 2 ട്രിപ്പായിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ 190 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് മാറ്റാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ട് പ്രീ ഹീറ്റ് ചെയ്തിരിക്കുന്ന ഓവനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി 1 20 മിനിറ്റ് നമ്മൾക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അടച്ചു കൊടുക്കുകയാണ്. 20 മിനിറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ബേക്ക് ചെയ്തെടുക്കാം. മഫിൻ കപ്പുകളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ടീ കപ്പില്ലേ, അത് നമ്മൾക്കിങ്ങനെ കുറച്ച്
പൊക്കം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിനകത്ത് വേണമെങ്കിലും ഈ മഫിൻ ഉണ്ടാക്കിയെടുക്കാം. ഓയിലൊക്കെ ഗ്രീസ് ചെയ്തിട്ട് നമ്മൾക്ക് കുറച്ച് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അടുത്തത് ഞാൻ ഇങ്ങനെയും കൂടെ ഉണ്ടാക്കി കാണിക്കാം. ചുറ്റിനും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതാകുമ്പം കട്ടിയുള്ളത് കൊണ്ട് ഓരോ കപ്പ് മതി. മഫിൻ കപ്പ് ആകുമ്പം അതിന് കനക്കുറവല്ലേ, പേപ്പറല്ലേ, തീരെ കനം കുറഞ്ഞ പേപ്പറായതുകൊണ്ട് രണ്ട് മൂന്നെണ്ണത്തിനകത്താണ് രണ്ട് മൂന്ന് കപ്പ് ഒന്നിച്ച് വെച്ചിട്ട് വേണം ഇങ്ങനെ വെക്കാനായിട്ട്. ഇതാകുമ്പം കട്ടിയുള്ളത് കൊണ്ട് ഒറ്റ കപ്പ് മതി. അടുത്തിരിക്കുന്ന ബാറ്റർ ഞാൻ ഇങ്ങനെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ, ഈ കപ്പിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ബാറ്റർ മുഴുവനായിട്ടും എല്ലാത്തിനകത്ത് ഒഴിച്ചു കഴിഞ്ഞു. ഇത്രയും കപ്പിനകത്ത് എട്ട് കപ്പിനകത്തും കൂടെ കിട്ടിയിട്ടുണ്ട്. മറ്റേത് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ബേക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ഇതും കൂടെ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം വെച്ച മഫിൻ പൊങ്ങി വരുന്ന കാണാമല്ലോ, ഇതിനകത്തൂടെ കാണാമല്ലോ. ഇപ്പോൾ കപ്പ് നിറഞ്ഞിട്ടുണ്ട്, കുറച്ചും കൂടെ ഒന്ന് ഇങ്ങനെ ഒന്ന് വെളിയിലേക്ക് ചാടാൻ പോകുന്നവരെ കുറച്ചുകൂടെ നിൽക്കും. ഇപ്പം ഈ ഒരു ലെവലിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ 25 മിനിറ്റ് ആയപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിത് എടുക്കുവാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം വെച്ച മഫിൻ എല്ലാം ഞാനിങ്ങനെ എടുത്തു. ഇതിനെയും വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അടുത്ത മഫിനും കൂടെ ഈ ട്രെയിലേക്ക് വെച്ചിട്ട് അടുത്തതും കൂടെ 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാൻ പോവാം. അടുത്തത് ട്രെയിൽ നിരത്തി അകത്തേക്ക് ഓവൻ്റെ അകത്തേക്ക് വെക്കാൻ പോവാണ്. ആദ്യം ഉണ്ടാക്കിയ മഫിൻ എല്ലാം കൂടെ ഞാൻ ഇങ്ങനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരു 15 എണ്ണം ഉണ്ട്. പിന്നെ നമ്മൾ എടുത്ത് രണ്ടാമത് വെച്ചിരിക്കുന്നത് 8 എണ്ണം കൂടെ ഉണ്ട്. രണ്ടാമത് വെച്ച മഫിൻ അവിടെ ആകുന്നതേ ഉള്ളൂ. നമ്മൾക്ക് ഇപ്പോഴത്തെ ഈ മഫിൻ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെ നമ്മൾക്ക് പൊളിച്ചെടുക്കാം പെട്ടെന്ന്. ഇത് നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ് ഈ മഫിൻ കഴിക്കാൻ. കണ്ട, നല്ല സോഫ്റ്റ് മഫിനാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും ഇതുണ്ടാക്കി കൊടുത്താൽ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം, വളരെ ടേസ്റ്റ് ആയിരിക്കും ഇത്. പിന്നെ നല്ലതുപോലെ നല്ല പോലെ തണുത്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഐസിങ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഐസിങ് ഇതേലെ ഇരിക്കില്ല. ഇപ്പോൾ ഇത് നല്ല ചൂടല്ലേ. ഇപ്രാവശ്യത്തേത് ഞാൻ ഐസിങ് ചെയ്യുന്നില്ല, അപ്പം വേറൊരു ടൈമിൽ ഉണ്ടാക്കുമ്പോൾ ഐസിങ് ഇതേ ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടമാകും. കുട്ടികൾക്ക് വളരെ ഇഷ്ടമാകുന്ന ഒരു മഫിനാണിത്, ചോക്ലേറ്റ് മഫിൻ. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.